മോണോലോഗായി ഒലിമ്പസിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശിവന്റെ ശില്പം അല്ലെങ്കിൽ സ്റ്റാച്ചു അതിന്റെ മുമ്പിലേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ശില്പം നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയും ഇതും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല, എങ്കിലും നമുക്കിവിടെ ഉള്ള അടുത്തടുത്തുള്ള രണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സോ എല്ലാവരും എൻ്റെ കൂടെ കാണുമല്ലോ. ഹലോ ഗായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആ ഒരു പുറകിലായിട്ടാണ്. ഏകദേശം എൻ്റെ ബാക്കിലാത്ത രണ്ട് കഴിഞ്ഞ് ഒരു കടലെ കടലിൻ്റെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ശില്പങ്ങളാണ്. നമ്മളിപ്പം കണ്ടത് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് കണ്ടത്. ഇനി നമുക്ക് ഈ ഒരു അമ്പലത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇത് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തിനും പൂവാറിനും ഇടയ്ക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത് 24 കിലോമീറ്ററാണ് തിരുവനന്തപുരത്തിൽ നിന്ന് ഇവിടം വരെയുള്ള നമുക്ക് ദൂരം വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് കോവളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കടലാണ് ഇവിടെ നിൽക്കുന്നത്. കടലിൻ്റെ വ്യൂയിലിന്ന് സംസാരിക്കാം. പിന്നീട് ഈ ഒരു ശില്പത്തെ പറ്റി, ഈ ഒരു ശില്പം ഉണ്ടാക്കിയേക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു 23 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന വ്യക്തി. 6 വർഷം കൊണ്ട് പണിഞ്ഞതാണ് ഈ ഒരു ശില്പം എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ശില്പത്തിനെ പറ്റി കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ശില്പങ്ങൾ പലയിടത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വരയും നഖവും മസിൽസ്, ആ ഒരു ശിവൻ നിൽക്കുമ്പോൾ ശിവൻ്റെ ശരീരത്തുള്ള ഒരു മസിൽസ്, അതെല്ലാം അതുപോലെ വരച്ചു വെച്ചു എന്ന് പറയുന്നത് അടിപൊളിയാണ്. വരച്ചു വെക്കുമല്ല, കൊത്തിയതുമല്ല, ഇത് പണിഞ്ഞതാണ്. ഇത് പണിഞ്ഞത് ആക്ച്വലി ഫുൾ കോൺക്രീറ്റിലാണ് പണിഞ്ഞേക്കുന്നതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മാത്രമല്ല, ഇത് ഒരു കടൽ തീരം കൂടി ആയതുകൊണ്ട് ഈ കടൽ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഉപ്പും കൂടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു വിഗ്രഹത്തിൻ്റെ, സോറി, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യുവിൻ്റെ നിറം മങ്ങാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഇതിനുള്ള എല്ലാ ഒരു പ്രിക്യൂഷൻസ് എടുത്തിട്ടാണ് ഈ ഒരു ശില്പം ഇവിടെ പണിഞ്ഞു വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ശില്പത്തിൻ്റെ ആ ഒരു രൂപത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 58 അടി ഉയരത്തിലാണ് ഈ ഒരു ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉയരം എന്ന് പറഞ്ഞാൽ ശില്പത്തിൻ്റെ മൊത്തം ഉയരമാണ് പറയുന്നത്. 58 അടിയാണ് ആ ശില്പത്തിൻ്റെ മൊത്തം ഉയരം. ആയുമല, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കടലിനെയാണെന്ന് തോന്നുന്നു ഈ ആഴി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു മല പോലല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഷോർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ ആയുമല എന്നുള്ളൊരു പേരിൽ ഈ ഒരു സ്ഥലം വന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം.
പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശില്പം, ആ ശില്പം അതായത് ആ ശില്പം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നത്, ഇതൊരു ഗംഗാധരേശ്വര ശില്പമാണിത്. ഈ ഗംഗാധരേശ്വര ശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയെ തലയിൽ ചൂടിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ശില്പത്തെയാണ് നമുക്ക് ഗംഗാധരേശ്വര ശില്പം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് കാണുമ്പോൾ അറിയാം ശിവൻ്റെ ആ മുകളിലുള്ളത് അതൊരു ഗംഗയാണ്, ഒരു സ്ത്രീയുടെ രൂപം കൊടുത്തേക്കുന്നത് അത് ഗംഗയാണ്. ആ ഗംഗയെ ശിരസിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപമാണ് ഇത് ഗംഗാധരേശ്വര രൂപം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുപോലെ ഈ ഒരു ശില്പത്തെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഈ കടലിൽ നിന്ന് കുളിയും കഴിഞ്ഞ് ഗംഗയെ തലയിൽ ചൂടി വന്ന് വിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ആ ഒരു രൂപമാണ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്. മാത്രമല്ല ഇത് ഇന്ത്യയിലെ തന്നെ ഏക ഒരു ഗംഗാധരേശ്വര ശില്പവും കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവ സ്റ്റാച്യൂം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാച്യു കാണുവാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് തോന്നുന്നതെന്ന് പറയുന്നത് ഈ ശിവൻ വന്നിരുന്ന് നേരെ നോക്കുന്നതല്ല മറിച്ച് ഇടത്തോട്ട് ഇങ്ങനെ നോക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ശില്പത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്ഥലത്തിന് കുറച്ച് പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസികൾ തപസ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സന്യാസികൾ അല്ലെങ്കിൽ യോഗികൾ അവർ തപസ് ചെയ്ത ഒരു പുണ്യമായ ഒരു ഭൂമി കൂടിയാണ് ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞത്. നമ്മൾ മനുഷ്യർ നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസ്സിനൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രശാന്തി നമ്മളെപ്പോഴും കിട്ടുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് ധ്യാനത്തിൽ അത് സ്വം മനസ്സല്ലാതെ മനസ്സിൽ നമ്മൾ മറ്റൊന്നുമില്ലാതെ ധ്യാനത്തിലിരുന്ന് ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു സൗഖ്യം അല്ലെങ്കിൽ സുഖം കിട്ടുന്നത്. അതിനെ ഏകദേശം പ്രതിധ്വനീകരിച്ചാണ് ഈ ഒരു ശില്പവും പണിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാച്യു കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ ധ്യാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾ അവരെന്താണേലും ആ ഭഗവാനെ കണ്ട് നമുക്കൊരു ധ്യാനത്തിൽ ഇരിക്കുമല്ലോ. അങ്ങനെ ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്തോ ആയിക്കോട്ടെ അതെല്ലാം ഇവിടെ കഴുകി കളഞ്ഞു പോകാം എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അങ്ങനത്തെ ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഭഗവാനും അങ്ങനത്തെ രീതിയിൽ തന്നെ ആകണമല്ലോ. അതുകൊണ്ടാണ് ധ്യാനത്തിലിരിക്കുന്ന ഒരു ഭഗവാന്റെ ആ ഒരു രൂപം ആയിട്ട് ഇവിടെ ആ ഒരു ശിവന്റെ സ്റ്റാച്യു വെച്ചേക്കുന്നത്. കാരണം ആ ഒരു റിഫ്ലക്ഷൻ വരുന്നത് തന്നെയാണ് അത് ധ്യാനത്തിൽ ഭഗവാൻ ഇരിക്കും അപ്പം നമ്മളും ഇവിടെ ധ്യാനത്തിലിരിക്കും. അപ്പം ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന പോലെ നമ്മളും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് ഇവിടെ കഴുകി കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇതാണ് ഈ ഒരു സ്റ്റാച്യു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം വേറൊരു ഭാഗത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങാണ്ട് ബ്രഹ്മദത്തൻ ഇതുപോലെ വന്ന സമയത്ത് അങ്ങാണ്ട് ഒരു സ്ഥലത്ത് അങ്ങാണ്ട് ഇച്ചിരി വെള്ളം കണ്ടെന്നു, ആ വെള്ളം കുടിക്കാൻ ഒട്ടും കൊള്ളത്തില്ലെന്ന് വന്ന സമയത്തും അദ്ദേഹത്തിന് മുട്ടുകൊണ്ടിടിച്ചപ്പോഴത്തേക്ക് ആ വെള്ളം കുടിക്കാവുന്ന പരുവത്തിലായി എന്നൊക്കെ ഒരു ഐതിഹ്യമുള്ളൊരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു കിണറിൻ്റെ ഒരു കുറച്ചൊരു ഭാഗം ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മുമ്പോട്ടൊന്ന് പോവുകയാണ്. എവിടെയാണെന്ന് നമുക്കറിയില്ല, എന്തായാലും മുമ്പോട്ട് പോയി നോക്കണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്നാണ് അകത്തു നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആരും എൻ്റെ കൂടെ വന്നിട്ടൊന്നുമില്ല. എങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തെങ്കിലും അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ അവിടെ കാണാൻ പറ്റുന്ന ചെറിയൊരു എന്താ പറയുന്നത് ഗുഹ പോലൊരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് അടുത്തോട്ടൊന്ന് ചെന്ന് നോക്കിയാലോ. ദേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജെത്തിച്ച് വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതാണ് ആ ഒരു ഭാഗം. എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും വെള്ളം. ഇതിങ്ങനെ ഒഴുകി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് വേണേൽ ആൾക്കാർക്ക് വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം.
ഇവിടെയായിട്ട് നമുക്ക് ഇച്ചിരി തടം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു തടം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോഴാണ് എപ്പോഴും ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കോരി കുടിക്കാം എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആ ഒരു ഭാഗത്ത് ബ്രഹ്മദത്തൻ്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി പോവാണ്. അവിടെ നമ്മുടെ ഒരു പള്ളി ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ക്രിസ്ത്യൻ പള്ളി. ആക്ച്വലി ഇവിടെ ആദ്യം ഫേമസ് ആയത് ആ ഒരു പള്ളിയായിരുന്നു. പിന്നീട് ഈ ഒരു സ്റ്റാച്ചു ഒക്കെ വന്നപ്പോഴാണ് ഈ ഒരു ഭാഗം ഇത്രയും ഫേമസ് ആയത്. അപ്പോൾ നമുക്ക് ആ ഒരു പള്ളിയിലേക്ക് ചെല്ലാം. അതെ, എൻ്റെ മുമ്പിൽ ഈ കടലാണ്. കടലിൽ ഈ ഇടയിൽ കൂടെ വേണം നമ്മൾ കയറി പോകാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. ഭയങ്കര ദുർഘടം പിടിച്ച കുറേ വഴികളൊക്കെയാണ്. ആ വഴികളിൽ കൂടെ നമുക്ക് കയറി കയറി പോകാം. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബീച്ച് അവിടെ തന്നെയാണ് ആ പള്ളി എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇവിടെ നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇങ്ങോട്ടൊക്കെ നോക്കി, എന്ത് രസമായി കാണാനല്ലേ. ഇതൊക്കെ കാണാൻ എനിക്ക് പണ്ടത്തെ ലാറാ ക്രോഫ്റ്റിൻ്റെ ടോം റൈഡർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഓർമ്മ വരുന്നത്. അതിനകത്തേരം നമ്മൾ ഇതുപോലത്തെ കുറേ വഴികളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ആ ഒരു എഫക്റ്റ് ആയിട്ട് ഇവിടെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പള്ളി കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. അതെ, നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ ഒരു പള്ളിയാണ്. നമുക്ക് ആ പള്ളിയുടെ അടുത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ പോകാം. പോയതിന് ശേഷം നമുക്ക് പള്ളി അകത്ത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ഓക്കെ, പള്ളിയിലേക്കുള്ള ഒരു വഴി ലക്ഷ്യമാക്കി പോയേക്കുവാണ്. ഇതുവരെ നമുക്ക് കുറേ എന്താ പറയുക ടെറൈനായിട്ടുള്ളൊരു ഏരിയാസ് ആയിരുന്നു. മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകൾ. ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് നല്ല ബീച്ച് ഏരിയയാണ്, നേരന്ന് കിടക്കുവാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ സീസൺ ആണെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. വലതുവശത്തായിട്ട് നമുക്ക് ആ ഒരു സോറി ഇടതുവശത്തായിട്ട് നമുക്ക് ആ ഒരു പള്ളി കാണാം. പിന്നെ ഇവിടെ നമ്മുടെ എരച്ചു വരുന്ന ആ ഒരു കടൽ, സൂര്യൻ അവിടാണ് ഉദിച്ചേക്കുന്നത്. ഈ കിഴക്ക് അവിടാണ്, ഇത് പടിഞ്ഞാറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ നിൽക്കുന്ന ആ ഒരു ബീച്ചിൻ്റെ പേര് സോമതീരം ബീച്ച് എന്നാണ് പറയുന്നത്. ഈ ബീച്ചിൻ്റെ ഫ്രണ്ട്ലായിട്ട് നമുക്കൊരു യേശുവിനെ ഇങ്ങനെ കാണാം. അതുപോലെ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ യേശുവും മാലാഖയും നിൽക്കുന്ന അവിടെ കാണാം. ഇതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു കുരിശും കപ്പവളയും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നോക്കിയപ്പം അബാദിൻ്റെയാണ്, അബാദിൻ്റെ ഹാർമോണിയ എന്ന് പറഞ്ഞാൽ, അല്ല അതോ ഹാർമോണിയോ, ഹാർമോണിയാന്ന് തോന്നുന്നു. ഹാർമോണിയയുടെ ഒരു റിസോർട്ടാണ്. കോവളം എന്നാണ് ഇവിടുത്തെ ഏരിയയുടെ മൊത്തം പേര്. എങ്കിലും കോവളത്തെ റെപ്രസെൻറ്റ് ചെയ്താണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. അബാദ് ഹാർമോണിയ റിസോർട്ടാണ് ഇരിക്കുന്നത്. അവിടെയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന കാണാം. അവിടോട്ടൊക്കെ നോക്കുമ്പോഴത്തെ ബോട്ട്, അങ്ങൊക്കെ കുറേ വില്ലാസും വീടുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ആ ഒരു കുരിശിൻ്റെ അടുത്ത് പോയിരുന്നു കാണാം. ഓക്കെ, ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആ ഒരു പള്ളിയിൽ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് മറ്റുള്ളതും കാണാത്ത പോലെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. യേശുവിനെ കിടക്കിയേക്കുന്നൊരു രൂപമാണ് കാണാൻ. ഇങ്ങനത്തെ ഒരു രൂപം ഉറപ്പത്ത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. കാരണം കിടക്കുന്ന യേശുവിൻ്റെ ആ ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ വീണ്ടും നമുക്കൊരു മൂന്ന് നില കെട്ടിടം പോലെ നമുക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ പുണ്യാളന്മാരുടെയൊക്കെ ഒരു രൂപം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു കുരിശും ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ഒരു ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്ഥലത്ത് കാണാൻ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.